അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രാക്കുകളുമായി വടകരയിൽ സമ്പൂർണ്ണ സ്റ്റേഡിയവും വലിയ വളപ്പിൽ മിനി സ്റ്റേഡിയവും നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വടകര നഗരസഭയിൽ UDF പ്രകടന പത്രിക പുറത്തിറക്കി. വിവാദമായ BOT കെട്ടിടവുമായി ബന്ധപ്പെട്ട് UDFന്റെ നിലപാട് വ്യക്തമാക്കുന്ന വാഗ്ദാനവും പത്രികയിലുണ്ട്. ഗുരുതരമായ കാലതാമസം വരുത്തിയ നിർമ്മാണ കമ്പനിയോട് കരാറനുസരിച്ച് പിഴ ഈടാക്കുമെന്നാണ് വാഗ്ദാനം. KPCC ജനറൽ സെക്രട്ടറി കെ പ്രവീൺകുമാർ പത്രിക പ്രകാശനം ചെയ്തു. ടൗൺ മുസ്ലിം ലീഗ് സെക്രട്ടറി MP അബ്ദുൾ കരീം ഏറ്റുവാങ്ങി. ഞാൻ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ആ പ്രകടന പത്രിക പ്രാവർത്തികമാക്കാനുള്ള യോഗവും ഭാഗ്യവും UDF ഉണ്ടാവട്ടെ എന്ന്. നിങ്ങൾ ജനിച്ചു വീണ മണ്ണാണ് വടകര. നിങ്ങൾക്ക് വൈകാരിക ബന്ധമുള്ള മണ്ണ്. ആ മണ്ണ് ഇത്തവണ മോചിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മോചിപ്പിക്കുക? വടകരയുടെ ഭരണസമിതിയോട് ജനം മടുത്തിരിക്കുന്നു. വടകരക്കാരുടെ മനസ്സ് മാറ്റത്തിനായി കൊതിക്കുന്നു. വടകര മാറ്റം ആഗ്രഹിക്കുന്നു. വടകരയുടെ മണ്ണ് വികസനം കാക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അറിവുകളൊക്കെ ശരിയാണെങ്കിൽ, സത്യമാണെങ്കിൽ, ഒരു സംശയങ്ങൾക്ക് വേണ്ട, ഇത്തവണ വടകര നഗരസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് UDFന്റെ ചെയർപേഴ്സൺ ആയിരിക്കും. ആ കാര്യത്തിൽ വർഷങ്ങളായി ഭരിച്ച് മുടിച്ച ഒരു ഭരണസമിതിക്കെതിരെയുള്ള വികാരം അതിശക്തമാണ്, വളരെ ശക്തമാണ്. വടകര എന്ന് പറഞ്ഞാൽ വളരെ ചിരപുരാതനമായൊരു നഗരമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. ഒട്ടനവധി ചരിത്ര പ്രസിദ്ധമായ വ്യക്തികളുടെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അനുഗ്രഹീതമായ മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണ് ഇനിയും വികസന മുരടിപ്പിൻ്റെ പ്രതീകമായി മാറിക്കൂടാ. ഈ നാട്ടിൽ വികസനം വരണം. വികസനം വരണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ ഇത്തവണ വടകര നഗരസഭ ഭരിക്കണം. ഇവിടെയുള്ള കച്ചവടക്കാർ, ഇവിടെയുള്ള തൊഴിലാളികൾ, ഇവിടെയുള്ള കർഷകർ, ഇവിടെയുള്ള നാനാവിഭാഗം ജനങ്ങളുടെ ആഗ്രഹത്തിലും പ്രതീക്ഷയിലും ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള എല്ലാവരുടെയും ഒരു കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ട്. ആ അഭിപ്രായ ഐക്യം എന്ന് പറയുന്നത് ഇത്തവണ നഗരസഭ ഐക്യ ജനാധിപത്യമുണ്ടിക്ക് അനുകൂലമായി വിധിയെഴുതുക എന്ന കാര്യത്തിൽ വടകര നഗരസഭയിലെ നാനാവിഭാഗം ജനങ്ങളും തമ്മിൽ അഭിപ്രായ ഐക്യത്തിലാണ്. MC വടകര അധ്യക്ഷത വഹിച്ചു. PS രഞ്ജിത് കുമാർ, C വത്സലൻ, പുറന്തോടത്ത് സുകുമാരൻ, KK മഹമ്മൂദ്, അച്യുതൻ പുതിയടത്ത്, E നാരായണൻ നായർ, T കേളു, TV സുധീർകുമാർ, ബിജോയ്ലാൽ എന്നിവർ സംസാരിച്ചു. സമഗ്ര അഴുക്കുചാൽ പദ്ധതി, ശാസ്ത്രീയമായ അറവുശാല, കരിമ്പനത്തോട്, അരയാക്കിത്തോട്, OV തോട് എന്നിവിടങ്ങളിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, ആവശ്യമായ സ്ഥലങ്ങളിൽ പൊതു ശൗചാലയം, ലിങ്ക് റോഡിന്റെ അപാകത പരിഹരിക്കും, പ്രധാന കവലകളിൽ ഫ്ലൈഓവർ, സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ചെറിയ പാർക്കുകൾ, ജില്ലാ ആശുപത്രി വികസനം, വടകരയെ വാണിജ്യ ഹബ്ബാക്കി മാറ്റും, കളരി അക്കാദമി, വോളി അക്കാദമി, ആർട്ട് ഗാലറി, കെട്ടിട നികുതി നിർണയത്തിലെ അപാകത പരിഹരിക്കും, കേരയിൽ പദ്ധതിക്കെതിരെ ജനങ്ങളെ അണിനിരത്തും എന്നിവയാണ് പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ. ബൈപാസ് വടകര, മെട്രൻസ്, ബൈ യുവർ ഡ്രീംസ്. ഇനി ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ് വടകര.